ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. സംഭവബഹുലമായ, വെല്ലുവിളികൾ നിറഞ്ഞ, സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. മനുഷ്യൻ്റെ പ്ലാനുകളും പദ്ധതികളുമെല്ലാം ലോകമെമ്പാടും താളം തെറ്റി പോകുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉയർപ്പിനു ശേഷം മൂന്നാം ഞായർ നമ്മുടെ ഒരുമിച്ചുള്ളതായ ധ്യാനത്തിനായി വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗമായി സഭ വേർതിരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാകുന്നല്ലോ. ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെൻറ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 13-35. അന്നു തന്നെ അവരിൽ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷത്തിൽ പങ്കുകാരാകാൻ കഴിയാതെ അല്ലെങ്കിൽ പങ്കുചേരാതെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായ രണ്ട് ക്രിസ്തു ശിഷ്യർ. 12 സ്ലീഹന്മാരിൽ ഉൾപ്പെട്ടവരല്ല എങ്കിലും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളായിരുന്നവരാണ് ഈ ശിഷ്യന്മാർ. ഈ എമ്മൗസ് യാത്ര നാം പരിശോധിക്കുമ്പോൾ പിന്തിരിഞ്ഞുള്ള ഒരു യാത്രയാണ്. ഈ എമ്മൗസ് യാത്രയിലൂടെ അല്പനിമിഷം നമ്മുടെ ചിന്തകളെ ധ്യാനിക്കാം. ഒന്ന്, എമ്മൗസ് യാത്ര ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് ഒരു രക്ഷപ്പെടലിൻ്റെ യാത്രയാണ്, പക്ഷേ രക്ഷകനെ കൂടാതെയുള്ള യാത്രയാണ്. എ ജേർണി ഓഫ് എസ്കേപ്പിസം വിത്തൗട്ട് സേവിയർ. രക്ഷപ്പെടലിൻ്റെ യാത്ര രക്ഷകനെ കൂടാതെ. ക്രിസ്തുവിൻ്റെ ദൗത്യവാഹകരാകേണ്ടവർ പിന്തിരിഞ്ഞ് സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്തവർ അവൻ്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുവാൻ മനസ്സിൽ ഉറച്ച് യാത്ര പുറപ്പെട്ടവർ. രക്ഷയുടെ ദൂതുവാഹകരാകേണ്ടവർ രക്ഷപ്പെട്ട് പിന്നോട്ടോടുന്ന ദയനീയമായ ഒരു കാഴ്ച ഈ എമ്മൗസ് യാത്രയിൽ നമുക്ക് കാണാം. ക്രിസ്തുവിനോടൊപ്പം യാത്ര തിരിക്കുവാൻ പുറപ്പെട്ടവർ പ്രത്യാശ നഷ്ടപ്പെട്ട പാതി വഴിയിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള അവരുടെ യാത്ര മതിയാക്കി അവർ മടങ്ങി സ്വന്തം ഗ്രാമത്തിലേക്ക് പോവുകയാണ്. That were they, two of them were going to a village named Emmaus, about 7 miles from Jerusalem. അതായത് എമ്മൗസിലേക്കുള്ള യാത്ര ശിഷ്യൻ്റെ ജീവിതവും ലക്ഷ്യവും മാറിപ്പോകുന്ന യാത്രയുടെ അനുഭവമാണ്. അല്ലെങ്കിൽ എമ്മൗസിലേക്കുള്ളതായ ഈ രണ്ട് ശിഷ്യന്മാരുടെ യാത്ര ശിഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ലക്ഷ്യം മാറിപ്പോകുന്ന യാത്രയാണ്. എന്തുകൊണ്ടാണ് എമ്മൗസിലേക്ക് അവർ മടങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ മടക്ക യാത്ര എന്തിനു വേണ്ടിയാണ്? തങ്ങളോടൊപ്പം ക്രിസ്തു ഇല്ലെന്നുള്ള ചിന്ത. ആബ്സെൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്. തങ്ങളോടൊപ്പം ക്രിസ്തു ഇല്ലെന്നുള്ള വലിയ ചിന്തയാണ് ക്രിസ്തു ഇല്ലാതെ ഉള്ളതായ എമ്മൗസ് യാത്രയുടെ അനുഭവം. അപ്പോൾ ഈ എമ്മൗസ് യാത്ര നാം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിലും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നതിലും സംഭവിക്കുന്നതായ അപകടകരമായ അവസ്ഥയാണ് ക്രിസ്തു ഇല്ലാതെയുള്ള യാത്ര. ക്രിസ്തുവിനോടുകൂടെ യാത്ര തിരിച്ചവർ, ക്രിസ്തുവിനോടുകൂടെ യാത്ര പുറപ്പെട്ടവർ ക്രിസ്തു ഇല്ലാതെ
എമൗസിലേക്ക് മടങ്ങിപ്പോകുന്ന മടക്കയാത്ര. ഇത് വിശ്വാസ ജീവിതത്തിലെ ഒരു അപകടകരമായ അവസ്ഥയാണ്. പത്രോസിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിലും ഇത്തരമൊരു യാത്ര അനുഭവം തിബേരിയാസ് കടൽക്കരയിൽ വിശുദ്ധ യോഹന്നാൻ 21 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ 21 അധ്യായം 3 വാക്യം, ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. സൈമൺ പീറ്റർ സെഡ് ടു ദം, ഐ ആം ഗോയിങ് ഫിഷിംഗ്. മനുഷ്യരെ പിടിക്കുവാൻ നിയോഗം ലഭിച്ചവൻ കർത്താവ് ശിമോന്റെ പടകിനെ വചനം പങ്കുവയ്ക്കുന്ന പടകായി രൂപാന്തരപ്പെടുത്ത അനുഭവം. മീൻ പിടിക്കുന്നതായ പത്രോസിനെ അവനെ രൂപാന്തരപ്പെടുത്തി മനുഷ്യരെ പിടിക്കുവാനായിട്ട് നിയോഗം നൽകിയ കർത്താവാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നു വീണ്ടും മീൻ പിടിക്കുവാനായിട്ട് പോകുന്ന പത്രോസിൻ്റെ ജീവിതത്തിലെ ദയനീയ കാഴ്ച. ഇപ്പം ക്രിസ്തു നൽകുന്ന നിയോഗം മറന്നുകൊണ്ടുള്ള നമ്മുടെ യാത്രകളെല്ലാം എമോസ് യാത്രയ്ക്ക് തുല്യമാണ്. രക്ഷകനെ കൂടാതെയുള്ള സ്വയം രക്ഷപ്പെടലിൻ്റെ യാത്രകളാണ് എമോസ് യാത്രകൾ. നമ്മുടെ ജീവിത അനുഭവങ്ങളെ നാം ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ക്രിസ്തുവില്ലാതെയുള്ള എല്ലാ യാത്രകളും എമോസ് യാത്രയ്ക്ക് തുല്യമാണ്. ആ യാത്രകൾ വചനമില്ലായ്മയുടെയും വിശ്വാസമില്ലായ്മയുടെയും ദർശനമില്ലായ്മയുടെയും സഹനമില്ലായ്മകളുടെയും യാത്രകളാണ്, ജീവനില്ലായ്മയുടെ യാത്രയാണ്. ക്രിസ്തുവിനോട് കൂടെയുള്ള യാത്രയാണ് നിത്യജീവൻ്റെ യാത്ര. ക്രിസ്തുവിനോട് കൂടെ മാത്രമേ നിത്യജീവൻ്റെ യാത്രക്കാരായി തീരാൻ നമുക്ക് കഴിയുള്ളൂ. രണ്ട്, പദയാത്രയിൽ സഹയാത്രികനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഇന്ന് സഭയായിട്ട് ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ ആദിത്യത്തിലേക്കുള്ള ക്ഷണം എന്നുള്ളതാണ്. നാം വായിച്ചതായ എവൻഗെലിയൻ ഭാഗം, അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന എവൻഗെലിയൻ ഭാഗം, അതിൻ്റെ വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 24 അധ്യായ 15 വാക്യം വായിക്കുമ്പോൾ യേശു താനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. യേശു താനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. ജീസസ് ഹിംസെൽഫ് ഡ്രൂ നിയറർ ആൻഡ് വെൻ വിത്ത് ദം. ക്രിസ്തു അവരോട് ചേർന്ന് നടക്കുകയാണ്. പദയാത്രയിൽ സഹയാത്രികനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ യാത്രയിൽ നമ്മോട് ചേർന്ന് നടക്കുകയാണ്. Resurrected Christ is our companion on the journey. എമോസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തു തങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന മൂന്നാമൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാനായിട്ട് ഈ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. നസ്രയനായ യേശുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ തങ്ങളോട് ചേർന്ന് നടക്കുന്ന മൂന്നാമനായ യേശുവിനോട് ഈ ശിഷ്യന്മാർ പറയുകയാണ്. എമോസ് യാത്രയിൽ നാം ഒന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ എമോസ് യാത്രയുടെ അനുഭവം നാം പരിശോധിക്കുമ്പോൾ, നമ്മുടെ ജീവിത യാത്രകളുടെ ഒരു പതിപ്പ് തന്നെയാണ് എമോസ് യാത്ര. നാം എല്ലാവരും, അല്ലെങ്കിൽ നാം എല്ലാം അറിയുന്നു എന്ന മട്ടിലാണ് നമ്മുടെ പെരുമാറ്റങ്ങൾ പെരുമാറുന്നത്. അതായത് എനിക്കെല്ലാം അറിയാം, എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട എന്ന് ചിന്തിക്കുന്നത് ആ ജീവിത മനോഭാവം. ഇവിടെയും ഈ ശിഷ്യന്മാർ ക്രിസ്തു എല്ലാം അറിയുന്ന യേശുവിനോട് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും ക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റിയുമൊക്കെ വിശദീകരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട് ഉയർപ്പിനെക്കുറിച്ചുള്ള വാർത്തകളുടെ തർക്കത്തിലായിരുന്നു അവർ. അപ്പോഴാണ് മൂന്നാമതായിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കടന്നു വരുന്നത്. ഇപ്പം യേശുവിനോടുള്ളതായ ഈ ശിഷ്യന്മാരുടെ പ്രതികരണം ഒന്നും അറിയാത്തവനോട് സംസാരിക്കുന്നത് പോലെയാണ്. അതായത് 24 അധ്യായ 18 വാക്യം വായിക്കുമ്പോൾ
യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശുവിനോടുള്ള പ്രതികരണം ഒന്നും അറിയാത്തവനോട് സംസാരിക്കുന്നത് പോലെ യേശുവിനെ ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നതായ ശിഷ്യന്മാർ. അപ്പോൾ എല്ലാം അറിയുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് നമ്മോട് കൂടെ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതായ പരാജയമാണ്, വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പരാജയമാണ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം, ആ ഒരു 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 അനുഭവം തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നാം കർത്താവ് എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് കൂടെ നടക്കുന്ന കർത്താവാണ്, നമ്മോട് ചേർന്ന് നടക്കുന്ന കർത്താവാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഈ വാക്യങ്ങൾ അന്വർത്ഥമാകുകയാണ് ഈ എമോസ് യാത്രയിൽ. യേശു ഇവരോട് ചേർന്ന് നടക്കുകയാണ്. ഇവിടെ കർത്താവ് ഈ ശിഷ്യന്മാരോട് അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുകയാണ്, അവരോട് സംസാരിച്ച് അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുകയാണ്. വചനത്തിൻ്റെ പൊരുളിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വചന അടിസ്ഥാനമായിട്ടാണ് കർത്താവ് ഈ ശിഷ്യന്മാരുടെ ഉള്ളിലെ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഇരുളിനെ അകറ്റുന്നത് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതായത് വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിന് വ്യക്തത നൽകുവാനായിട്ട് ക്രിസ്തു ഇവിടെ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന് വ്യക്തത നൽകാനായിട്ട് ക്രിസ്തുവിനിടയായി തീരുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് മാത്രമേ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനത്തിൽ അടിസ്ഥാനപ്പെട്ടല്ലാതെ സഭയ്ക്ക് നിലനിൽക്കാനായിട്ട് കഴിയത്തില്ല. വ്യക്തികൾക്ക് പുതുജീവൻ നൽകുന്നത് വചനമാണ്. അപ്പം സഭയുടെ വചന പ്രഘോഷണമാണ്, അല്ലെങ്കിൽ വചനത്തിലൂടെയാണ് വ്യക്തി ജീവിതങ്ങൾക്ക് പുതുജീവൻ നൽകാനായിട്ട് സാധിക്കുന്നത്. അപ്പം വചനം അതരത്തെ അല്ല, ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കുന്നത്. ഇവിടെ നാം കാണുന്നു, പിന്മാറ്റത്തിൻ്റെ വഴിയാത്രയെ പുനരുദ്ധാനത്തിൻ്റെ വഴിയാത്രയാക്കി തീർക്കുന്നത് ക്രിസ്തുവും വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുള്ളതായ കർത്താവിൻ്റെ ഇടപെടലുമാകുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. മുറിക്കപ്പെടാനും മുറിവേൽക്കപ്പെടാനുമുള്ള ഉൾക്കാഴ്ച നൽകുന്നത് കർത്താവ് എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു എന്നുള്ള ബോധ്യമാണ്. തിരുമേശയുടെ അനുഭവത്തിലാണ് പ്രിയമുള്ളവരെ നമുക്ക് ചില തിരിച്ചറിവുകൾ അനുഭവിപ്പാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ യാത്ര ഈ ലോക ജീവിതത്തിൽ നമ്മുടെ യാത്ര എപ്രകാരമാണ് എന്ന് ചിന്തിപ്പാൻ നമുക്ക് സാധിക്കണം. രണ്ട് മൂന്ന് ചിന്തകൾ ഒരുമിച്ച് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഒന്ന്, ഞാൻ പറഞ്ഞു രക്ഷപ്പെടലിൻ്റെ യാത്ര അത് രക്ഷകനെ കൂടാതെയുള്ള യാത്രയാണ് എമോസ് യാത്രയിൽ ശിഷ്യന്മാർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം മാറിപ്പോകുന്ന യാത്രയാണ് എമോസ് യാത്ര. എന്നാൽ അവിടെ ആ യാത്രയിൽ ചേർന്ന് നടക്കുന്ന ക്രിസ്തു, പദയാത്രയിൽ സഹയാത്രികനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരോട് ചേർന്ന് നടക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ആതിഥ്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്, കർത്താവിൻ്റെ വിരുന്നിലേക്ക്, കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ തിരുമേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ
എന്നോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തുവിനെ ഞാൻ രുചിച്ചറിയുമ്പോൾ അവിടെയാണ് കർത്താവിനോട് ചേർന്ന് നിത്യജീവിതത്തിൽ നിത്യജീവിത അനുഭവക്കാരായി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ശിഷ്യന്മാർ എല്ലാം അറിയുന്നു, ക്രിസ്തുവിനെ പോലും അവർ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധി വിനയപ്പെടാനായിട്ട് സാധിക്കണം, ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടാനായിട്ട് സാധിക്കണം. എല്ലാം അറിയുന്നൊരു ക്രിസ്തു എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം അനുഭവപ്പെടാനായിട്ട് സാധിക്കുമ്പോൾ അവിടെയാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശിലൂടെയാണ് എനിക്ക് നിങ്ങൾക്കും രക്ഷയും ആ രക്ഷയുടെ സന്തോഷവും കർത്താവ് അനുഭവമാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉയർപ്പിന് ശേഷം ഈ മൂന്നാം ആഴ്ച നാം ഈ വാക്കുകൾ ഈ വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന്, രക്ഷകനോട് ചേർന്ന് രക്ഷിക്കപ്പെടലിൻ്റെ യാത്രകൾ നമുക്ക് തുടരാം. ഓൺലി ദോസ് ഹു സീ ക്രൈസ്റ്റ് ത്രൂ ദ ക്രോസ് വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദ റിസൺ ലോർഡ്. ഓൺലി ദോസ് ഹു സീ ക്രൈസ്റ്റ് ത്രൂ ദ ക്രോസ് വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദ റിസൺ ലോർഡ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ക്രൂശിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. ആ ക്രൂശിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ പാട്ടുകാരൻ പാടുന്നത് പോലെ നമുക്കും ചേർന്ന് പാടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. അന്നമ്മവാമൻ ഈ പാട്ട് പാടുന്നത് ഈ ഒരു വലിയ വിശ്വാസ ബോധ്യത്തിലാണ്. അതുകൊണ്ട് നമുക്കും ഈ തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഈ വചനങ്ങൾ നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.